തെരുവുനായകരുടെ ശല്യം ഇല്ലാതാക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാനാണ് പഞ്ചായത്തുകൾക്ക് നിർദ്ദേശമുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലയോരത്തും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്നും വീടുകളിൽ വളർത്തുന്നവയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു. മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ HYD യിലേക്ക്. ISO BIS അംഗീകാരങ്ങളോടൊപ്പം 100% ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കളക്ഷനുമായി ഇവ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ, ആലക്കോട്, പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. തെരുവുനായകളുടെ അക്രമണത്തിനും ശല്യത്തിനുമെതിരെ കർശനമായ നടപടി സ്വീകരിച്ച് സുരക്ഷ ഉറപ്പുവരുത്താൻ ജില്ലാ പഞ്ചായത്ത് നിർദ്ദേശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. മലയോര പ്രദേശത്ത് ചെറുപുഴ പഞ്ചായത്തിൽ രൂക്ഷമായ രീതിയിൽ പ്രശ്നങ്ങളില്ലെങ്കിലും നായശല്യം നിയന്ത്രിക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശം നടപ്പിലാക്കുമെന്നും നായ്ക്കൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം 2 മാസത്തിനകം നടപ്പിലാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു. ചർച്ചയുണ്ടായെങ്കിലും അതിനോട് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കിടയിൽ പൊതുവെ ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത് പഞ്ചായത്തുകൾക്ക് നടത്താൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് 1-ാമത്തെ പടി എന്നുള്ള നിലയിൽ നമ്മൾ വളർത്തുന്ന പട്ടികൾക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കുകയും പഞ്ചായത്ത് ലൈസൻസ് നിർബന്ധമാക്കുകയും പഞ്ചായത്തിലുള്ള മൊത്തം വളർത്ത് മൃഗങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്തുകയും ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തും ആ വഴിയിലൂടെ ഉള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ ആരംഭിക്കും. മറ്റൊന്ന്, സ്കൂളുകളുടെ ചുറ്റുവട്ടത്ത് സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടികൾ നായ്ക്കൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുകയും അങ്ങനെ സ്കൂളുകളുടെ ചുറ്റുവട്ടങ്ങളിൽ നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. പക്ഷെ നമ്മുടെ പഞ്ചായത്തിലെ ഏതെങ്കിലും സ്കൂളുകൾ, ചില സ്കൂളുകളുടെയൊക്കെ മുറ്റത്തൊക്കെ 1-2 പട്ടിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്കൂളുകളുടെ സമീപത്ത് ഒരുപാട് തെരുവ് നായ്ക്കളൊന്നും ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ബഹുമാനപ്പെട്ട സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അവരെ നായ്ക്കളെ കൂടുതൽ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ അവിടെ അവർക്ക് ഇറച്ചിയും അല്ലെങ്കിൽ അറവ് മാലിന്യത്തിൻ്റെ ഭാഗവും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആ കാര്യങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തണം. എന്തായാലും ഒരാൾക്ക് പോലും നായയുടെ കടിയേൽക്കാൻ ഇടവരരുത്. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ കൂടി മാത്രമേ ഇത് നടപ്പിലാക്കാൻ കഴിയൂ. അല്ലാതെ ഒരു ഉദ്യോഗസ്ഥ സംവിധാനം കൊണ്ടോ ഒരു ഭരണകൂട സംവിധാനം കൊണ്ടോ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഇക്കാര്യത്തിൽ അഭ്യർത്ഥിക്കുക. പാടിയൂട്ടിയാൽ ഗ്രാൻഡ് ഭീമയിൽ ഓണം ബമ്പർ സെയിൽ ആരംഭിച്ചിരിക്കുന്നു. എല്ലാവിധ തുണിത്തരങ്ങൾക്കും 50% ഡിസ്കൗണ്ട്, പാദരക്ഷകൾക്ക് 70% ഡിസ്കൗണ്ട്, വാച്ചുകൾക്ക് 50%, ക്ലോക്ക്, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയ്ക്ക് 40% ഡിസ്കൗണ്ട്. വമ്പിച്ച ഓണം ബമ്പർ സെയിൽ ഗ്രാൻഡ് ഭീമ പാടിയൂട്ടിയാൽ.